ഹലോ നമസ്കാരം എല്ലാവർക്കും മലയാളം വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഡാനിയൽ പെരേരയാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അയർലൻഡിലേക്ക് പഠിക്കാനായിട്ട് വരുന്ന ആളുകളാണ് കൂടുതലും എൻ്റെ വീഡിയോസ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഏതൊക്കെ കോഴ്സ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 100% അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ജോലി കണ്ടെത്താനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള ജോലികൾ ഏതാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ലൈക്ക് ബട്ടണും അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഓക്കെ, ഞാൻ എല്ലാവർക്കും അതിന് റിപ്ലൈയും തരാനായിട്ട് ശ്രമിക്കാം മാക്സിമം. ഓക്കെ, സോ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്താനായിട്ട് നമുക്ക് സഹായകമായിട്ട് മാറും. അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളാണ്. സോ അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനീ പറഞ്ഞു തരാൻ പോകുന്ന കോഴ്സുകൾ ആ ഫീൽഡുകൾ എന്ന് പറയുന്നത് കൂടുതലും ഞാൻ സ്കിൽ ഇവിടുത്തെ ഷോർട്ടേജ് ഉള്ള ഫീൽഡുകളാണ് ഞാൻ കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. സോ അതിൽ ആദ്യത്തെ എന്ന് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ആൻഡ് ഫിനാൻസ് മേഖലയാണ്. ബിസിനസ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ നമുക്ക് അക്കൗണ്ടൻസിനും പിന്നെ അതിനോടൊപ്പം തന്നെ ഈ റിസ്ക് അഡ്വൈസേഴ്സിനും റിസ്ക് അനലൈസിംഗ് പ്രൊഫഷണൽസിനും ഒക്കെ ഇവിടെ ഒരുപാട് സ്കോപ്പുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ അയർലൻഡിൽ അതിനുള്ള ആളുകളുടെ ഷോർട്ടേജ് നമുക്ക് അവിടെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അവരെയൊക്കെ എന്താ പറയുക, ഈ ക്രിട്ടിക്കൽ സ്കിൽ ലിസ്റ്റിലൊക്കെ പെടുത്തിയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫിനാൻസോ അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിലുള്ളവരൊക്കെ എം ബി എക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ ഈ അക്കൗണ്ടൻസ് അതുപോലെയുള്ള മറ്റ് ഈ ഫീൽഡുകളിലൊക്കെ തിരഞ്ഞെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫിനാൻസ് അങ്ങനെയുള്ള ഏതെങ്കിലും ഫീൽഡൊക്കെ തിരഞ്ഞെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ലിസ്റ്റിലെ രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് സ്കിൽ ഷോർട്ടേജസിൽ വരുന്നത് എൻജിനീയേഴ്സിനാണ് ഇവിടെ നല്ല സാധ്യതയുള്ളത്. അതിലിപ്പോൾ മെയിനായിട്ട് വരുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, പിന്നെ കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ നല്ല ഷോർട്ടേജ് ഇവിടെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഫീൽഡിലുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കിവിടെ ജോലി കണ്ടെത്താനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത്, സോ ഇതിവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫീൽഡാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഏകദേശം എല്ലാ ആളുകളും ഈ ഒരു കോഴ്സൊക്കെ എടുത്താൽ വരുന്നത്. അതായത് ഐ ടി മേഖലയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ് ആണ്. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതിപ്പോൾ ആപ്പ് ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ, ഡേറ്റ അനലിസ്റ്റ് ആയിക്കോട്ടെ, അതിപ്പോൾ പ്രോഗ്രാമേഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എല്ലാവർക്കും ഇവിടെ എന്താ പറയുക സാധ്യതകൾ ഒരുപാടുണ്ട്. സോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് ജോലികളൊക്കെ നേടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡ് എന്ന് പറയുന്നത് ഈ യൂറോപ്പിൻ്റെ മൊത്തത്തിലുള്ള ഐ ടി ക്യാപിറ്റലാണ്. ഇവിടെ ലോകത്തുള്ള എല്ലാ സോഫ്റ്റ്വെയർ ജയൻസും വന്ന് ഇവിടെ എന്താ പറയുക ഓഫീസ്, മെയിൻ ഓഫീസ്, ഇവിടുത്തെ എല്ലാ വർക്കിൻ്റെയും ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് അയർലൻഡാണ്. സോ അതുകൊണ്ട് തന്നെ ഐ ടി മേഖലയിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് കോഴ്സുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നാലാമത്തെ മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷെഫുമാരാണ്. ഹോസ്പിറ്റാലിറ്റി രംഗത്തെ ഷെഫുമാർക്കാണ് സാധ്യതയുള്ളത്. സോ അതിൽ വേറെ ചില പ്രശ്നങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ സ്ട്രീറ്റ് ഫുഡുകളിലും നമ്മുടെ ചെറിയ ചെറിയ കഫറ്റീരിയകളിലും നിൽക്കുന്നവർക്കൊന്നും നമുക്ക് ഇതിൽ സാധ്യതകൾ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷെഫ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതലും നമുക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളത്. അല്ലാതെ നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വലിയ വലിയ 5-star ഹോട്ടലുകളിലെ ഷെഫുകൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ സാധ്യത എന്താ പറയുക ജോലി കിട്ടാനുള്ള സാധ്യത. സോ അതുകൊണ്ട് ഈ ഫീൽഡ് ഞാൻ ഹൈലി അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്കിവിടെ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവിടെ ഈ ഷെഫിൻ്റെയൊക്കെ പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അയർലൻഡിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഒരല്പം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഹോസ്പിറ്റാലിറ്റിയിലെ ഷെഫുമാർ. അഞ്ചാമത്തെ ഫീൽഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സോ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊരിക്കലും ഒരു ക്രിട്ടിക്കൽ സ്കില്ലിൽ ഇത് കണ്ടിട്ടില്ല. സോ ഇത് ഞാൻ പിന്നെ നമ്മുടെ ഇനലിജിബിൾ ലിസ്റ്റിലും അധികം ഞാനിത് കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിന് ജോലി സാധ്യതയുണ്ട്, ബട്ട് അത് ജനറൽ കാറ്റഗറിയിലായേക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. കാരണം പക്ഷേ ഇതിനിവിടെ സ്കിൽ ഷോർട്ടേജ് ഉള്ളൊരു ജോലിയാണിത്. സപ്ലൈ ചെയിൻ മാനേജേഴ്സ് ആയിക്കാലും സപ്ലൈ ചെയിൻ അനലിസ്റ്റുകൾക്കും എല്ലാം ഇവിടെ സാധ്യതകളുണ്ട്. ബട്ട് അത് ഒരിക്കലും ക്രിട്ടിക്കൽ സ്കില്ലിൽ ഞാൻ ആ ഒരു ലിസ്റ്റിൽ ഈ ഒരു പ്രൊഫഷൻ കാണാത്തത് കൊണ്ട് തന്നെ സോ നിങ്ങളത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ ഈ കോഴ്സുകളൊക്കെ എടുത്ത് വരാനായിട്ട് നോക്കാവൂ. ബട്ട് ഇവിടെ ജനറൽ കാറ്റഗറിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് സാധ്യത ഉണ്ടായേക്കാം, ബട്ട് ഇവിടെ ഇതൊരു സ്കിൽ ഷോർട്ടേജ് ഉള്ള ഒരു ജോബാണ്. ആറാമത്തെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ സെക്ടറിൽ നമുക്കിപ്പോൾ ഡോക്ടർമാരായിട്ട് നമുക്കിപ്പോൾ MBBS പഠിക്കാനോ അല്ലെങ്കിൽ നഴ്സുമാരെ നഴ്സിംഗ് പഠിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്റ്റീഷ്യൻസ്, ഫാർമസിസ്റ്റ് അങ്ങനെയുള്ള ജോലികളൊക്കെ പഠിക്കാനായിട്ട് അങ്ങനെയുള്ള കോഴ്സൊക്കെ ചെയ്യാനായിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ അനന്തമായ സാധ്യതകളാണ്. നഴ്സുമാർക്ക്
പിന്നെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അയർലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഒരു ചെറിയൊരു നഴ്സുമാരുടെ ഒരു ഹബ്ബാണിത്. സോ അതുകൊണ്ട് തന്നെ നഴ്സിംഗ് പഠിക്കാൻ വരുന്നവർക്കൊക്കെ ഇവിടെ ചാൻസ് ഉണ്ട്. പക്ഷേ നഴ്സിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ വരണോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ ഇത്രയും കോഴ്സ് ഫീ ഒക്കെ അടച്ച് ഇവിടെ നഴ്സിംഗ് പഠിക്കുന്നതിനേക്കാൾ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയുള്ള കോഴ്സുകളെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ജോലി കിട്ടി കണ്ടെത്തി വരിക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ടഫാണ്. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ കോഴ്സും പിന്നെ നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിവിടെ അയർലൻഡിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ സുഖമാണ്. സോ അങ്ങനെ ഒരു ഒരു ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിവിടെ പഠിക്കാൻ വരണം എന്നുള്ളതും നമുക്ക് തീരുമാനിക്കാവുന്നൊരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് സാധ്യതയുള്ള ഒരു ഫീൽഡ് തന്നെയാണത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഡോക്ടേഴ്സിനും പിന്നെ ഫാർമസിസ്റ്റുകൾക്കൊക്കെ നമുക്കറിയാലോ ഫാർമ കോഴ്സുകൾക്കൊക്കെ അത്യാവശ്യം ഇവിടെ സ്കോപ്പ് ഉള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ട്രൈ ചെയ്യാവുന്നൊരു ഇതാണ്. അതുപോലെ ഒപ്റ്റീഷ്യൻസോ അതുപോലെയുള്ള ഒരുപാട് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ജോലികൾക്കും ഇവിടെ സാധ്യതകളുണ്ട്. കാരണം നമുക്ക് പറയാൻ ഇവിടെ ഒരുപാട് ഷോർട്ടേജ് ഉള്ളതാണ്. കാരണം ഈ എന്താ പറയുക, ഹെൽത്ത് കെയർ സെക്ടർ ഓൾമോസ്റ്റ് ഇവിടെ അയർലൻഡിൽ ഒരു മെസ്സാണ്. അവർക്ക് ഇവിടെ ആളുകളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലുകൾ നെട്ടോട്ട് ഓടുന്നൊരു ഒരു ഇതാണ്. ഓൾമോസ്റ്റ് കോമ്പറ്റീഷനാണ് നമുക്കിവിടെ. ഈവൻ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാരെ കിട്ടാൻ വരെ കോമ്പറ്റീഷനാണ്. സോ അതുകൊണ്ട് തന്നെ സാധ്യതകൾ ഉള്ളൊരു ഫീൽഡാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. സോ ഈ ആറ് ഫീൽഡുകളാണ് ഞാൻ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് വരുമ്പോൾ കൂടുതലും ഈ ഫീൽഡിലുള്ള ആളുകൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇനി എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. സോ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം എഴുതി കമൻറ്റിൽ സംശയങ്ങൾ എഴുതി അറിയിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. എനിവേ, മറക്കണ്ട ലൈക്ക് ആൻഡ് ഷെയർ ഒക്കെ ചെയ്തേക്കൊക്കെ നിങ്ങളുടെ പരിചയമുള്ള ആളുകൾക്കെല്ലാം ഇത് ഈ വീഡിയോ എത്താനായിട്ട് സഹായിക്കുക. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.